ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യ പദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കൃപയിൽ നിൽക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രേസ് റേഡിയോയുടെ പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് നീക്കുപോക്ക് തരാൻ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങളുടെ തലമുറകൾ ഉയർച്ച പ്രാപിക്കാൻ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങളെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ അവസരം തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആ ഭാഗ്യാവസ്ഥയിൽ ദൈവം ഇന്ന് പകൽ നിങ്ങളെ കൊണ്ടുവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളുടെ സഹോദരൻ റെന്നി ഇടപ്പറമ്പിൽ. Christian songs of love. Daily devotions to inspire your hearts. Life enriching Bible study. All this and more available on your favorite radio station. Grace Radio. Download today. ഇന്നത്തെ ചിന്താവിഷയം മത്തായിയുടെ സുവിശേഷം 5:11. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അനുഗ്രഹിക്കപ്പെട്ട യേശു കർത്താവിൻ്റെ നല്ല വാക്കുകൾക്കായി ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 5:11 യേശു മലയിൽ കയറി അവിടെ ഇരുന്ന ശിഷ്യന്മാരോട് അവരെ അടുക്കൽ വിളിച്ച് പറഞ്ഞ പ്രഭാഷണത്തിൻ്റെ മുഖ്യമായ തിരുവെഴുത്താണ് നാം ഇന്ന് പകൽ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും, നീതിക്ക് വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തെ കാണാം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു വലിയ നീണ്ട ഭാഗ്യവാന്മാരുടെ ലിസ്റ്റാണ് യേശു ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്. അനേക ഭാഗ്യവാന്മാരെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചിട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ നാമനിമിത്തം, ഞാൻ നിമിത്തം, എൻ്റെ വചന നിമിത്തം നിങ്ങളെ പഴിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മകളെയും കളവായി പറയുകയും ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. യേശുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ പട്ടണത്തിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ ആ സൊസൈറ്റിക്കകത്ത് നിങ്ങൾ യേശുവിൻ്റെ നാമം പറഞ്ഞ് ഒരു വിശ്വാസിയായി, യേശുവിൻ്റെ മകനായി, മകളായി ജീവിക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങൾ കർത്താവ് മുൻകൂട്ടി പറയുകയാണ്. പഴിയുണ്ടാകും, പഴിക്കും, നിന്നെ നന്നായിട്ട് പഴിക്കും, നിൻ്റെ കുഞ്ഞുങ്ങളെ പഴിക്കും, നിൻ്റെ കുടുംബത്തെ പഴിക്കും, നിൻ്റെ ജീവിതത്തിൽ വിരൽ ചൂണ്ടി നിന്നെ പഴിക്കും. എന്തിയേ നിൻ്റെ ദൈവം, എന്തുകൊണ്ട് നിനക്കിതൊക്കെ സംഭവിക്കുന്നു? ദൈവത്തെ വിളിച്ചിട്ട് എന്താ ഗുണം? പ്രാർത്ഥിച്ചിട്ട് എവിടെയാ മറുപടി? ദേ നോക്ക്, ഞങ്ങൾക്ക് വലിയ പ്രാർത്ഥനയൊന്നുമില്ല,
നിന്നെപ്പോലെ വലിയ ആരാധനയും സ്തോത്രവും ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ സിമ്പിളാണ്, വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല. ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ച നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് നിന്നെ പഴിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് അടുത്തത് കർത്താവ് പറയുകയാണ്. ഉപദ്രവിക്കും, സുവിശേഷം നിമിത്തം ഉപദ്രവം, കല്ലേറും, ചാട്ടവാറും, അഗ്നിക്കിരയാകുന്നതും, അതേപോലെ തന്നെ കരം കൊണ്ടും കല്ലും കൊണ്ടും കമ്പും കൊണ്ടും മാത്രമല്ല നാക്കുകൊണ്ട് ഉപദ്രവിക്കും, ശപിച്ചു കളയും. ഈ വക കാര്യങ്ങളൊക്കെ യേശുവിനെ അംഗീകരിക്കുന്നത് കൊണ്ട്, യേശുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ നാമം നീ പറയുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, സംഭവിച്ചേക്കാം. തീർച്ചയായും അത് നീ ആ വഴി കൂടെ കടന്നു പോകേണ്ട വ്യക്തി തന്നെയാണ്. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, ഇവയെല്ലാം നിമിത്തം നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയും, കള്ളത്തരം നിന്നെപ്പറ്റി പറയും, നിന്നെപ്പറ്റി നീ അറിയാത്ത കാര്യങ്ങൾ, നീ മനസ്സിൽ ചിന്തിക്കാത്ത, നീ ഉലകത്തിൽ ഒരിക്കൽ പോലും നിന്റെ മനസ്സിനകത്ത് പ്ലാനില്ലാത്ത, നീ ചെയ്തിട്ടില്ലാത്ത, നീ സംസാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്റെ മേൽ അടിച്ച് ഏൽപ്പിച്ച് നീ തെറ്റുകാരനെന്നും തെറ്റുകാരിയെന്നും പറഞ്ഞ് നിന്നെപ്പറ്റി കളവ് പറയുന്നവർ നിനക്ക് പുറകെ വരും. ഒരു ദൈവവൈതലാണ് നീയെങ്കിൽ, നീ ഒരു ദൈവവൈതലായിട്ട് ആ സത്യ അന്വേഷണത്തിൻ്റെ പുറകെ നീ നടന്ന് സത്യത്തിൽ മാത്രം വിശ്വസിച്ച് കൈക്കൂലി വാങ്ങാതെ വിശുദ്ധിക്ക് നിരക്കാത്തതൊന്നും ചെയ്യാതെ നീ നിൻ്റെ ജോലി നിൻ്റെ ഓഫീസിൽ ചെയ്യുമ്പോൾ നിന്നെപ്പറ്റി കളവ് പറയാൻ പിശാച് ചിലരെ എഴുന്നേൽപ്പിക്കും, നിന്റെ വീട്ടിൽ ചിലരെ എഴുന്നേൽപ്പിക്കും, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ചിലരെ പിശാച് എഴുന്നേൽപ്പിക്കും. എന്തിനറിയാമോ? നീ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു, നീ ഈ ഭാഗ്യാവസ്ഥയുടെ ലിസ്റ്റിനകത്ത് വന്നു എന്ന് പിശാച് കണ്ടിട്ട് നിന്നെ ഇതിനകത്തുനിന്ന് പറിച്ചു മാറ്റാൻ, വഴിതെറ്റിക്കാൻ, റൂട്ട് മാറ്റി വിടാൻ, ഈ ഭാഗ്യവന്മാരുടെ ലിസ്റ്റിനകത്തുനിന്ന് നിന്റെ പേര് വെട്ടിക്കളയാൻ, ഇതിനകത്തുനിന്ന് നിന്നെ അടർത്തിക്കളയാൻ, സമാധാനമുണ്ടാക്കാതിരിക്കാൻ, ഹൃദയശുദ്ധി ഉണ്ടാകാതിരിക്കാൻ, കരുണ ഉണ്ടാകാതിരിക്കാൻ, നീതി ഉണ്ടാകാതിരിക്കാൻ, സൗമ്യത ഉണ്ടാകാതിരിക്കാൻ, ദുഃഖം മാത്രം നിനക്ക് തളം കെട്ടി നിൽക്കണമെന്നും ദൈവത്തിൻ്റെ ലിസ്റ്റിനകത്ത് നീ കാണരുതെന്നും പറഞ്ഞ് നിന്നെ ഉപദ്രവിക്കുമ്പോൾ നീ ഓർത്തോണം, ദൈവരാജ്യം നിനക്കുള്ളതാ. നീ ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഈ ഭൂമിയിൽ നിനക്ക് ഉപദ്രവമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിനക്ക് ഈ പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന മേഖലയിൽ, അത് ആത്മീയഗോളമായാലും ഭൗതികഗോളമായാലും കുടുംബജീവിതത്തിലായാലും കൂട്ടുകാരുടെയും സഹപ്രവർത്തകരുടെ ഇടയിലായാലും നിനക്കൊരു ഉപദ്രവമുണ്ട്. ഈ ഉപദ്രവം നിന്റെ ജീവിതത്തിൽ നേരിടുമ്പോൾ നീ തളർന്നു പോകരുത്. ഈ ഉപദ്രവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ പതറിപ്പോകരുത്. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നീ നിലനിന്നോണം, അവിടെ ഉറപ്പും ധൈര്യവും പ്രാപിച്ചു നിന്നോണം. കാരണം നീ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാ, നീ ദൈവരാജ്യത്തിനകത്ത് പണിയപ്പെട്ടവനാ, പണിയപ്പെട്ടവളാ. ദൈവരാജ്യത്തിൻ്റെ ആ ഭാഗ്യാവസ്ഥയിൽ ദൈവം നിന്നെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ആ രാജ്യം നിന്റെ അകത്ത് വരട്ടെ, ആ രാജ്യത്തിനകത്ത് നീ എത്തട്ടെ. ആ രാജ്യത്തിൻ്റെ ശക്തി നിന്റെ കുടുംബത്തിൻ്റെ സ്റ്റേജ് മാറ്റും. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിന്റെ ശരീരത്തിൽ വിടുത നൽകും. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരും. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിന്റെ കെട്ടുകൾ അഴിക്കും. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിന്റെ രേഖ തിരുത്തി എഴുതും. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നീ കാലു വെക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോസ്തലന്മാർ പത്രോസും കൂട്ടരും പറഞ്ഞതുപോലെ, ഞങ്ങളെ നോക്ക്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുമ്പോൾ തന്നെ മുടന്തനായവൻ ചാടി എഴുന്നേറ്റ് നൃത്തം ചെയ്ത് ദേവാലയത്തിലേക്ക് പോയത് ഇവരുടെ കഴിവല്ല, ഇവരിലുള്ള സിദ്ധിയല്ല, പിന്നെ ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ചിലതിനെ ഇന്നു പകൽ വിരളി ചൂണ്ടി പറയട്ടെ, ഈ വചനങ്ങൾക്ക് പറയട്ടെ, നിനക്ക് പണം കുറവായിരിക്കും,
ആരോഗ്യം കുറവായിരിക്കും, സൗന്ദര്യം കുറവായിരിക്കും, കുടുംബമഹിമ കുറവായിരിക്കും, ആൾസ്വാധീനം കുറവായിരിക്കും. നിന്നെ പൊക്കിയെടുത്തോണ്ട് നടക്കാൻ നിനക്ക് ആളില്ലായിരിക്കാം. നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, നിനക്ക് വേണ്ടി നല്ല വാക്ക് പറയാൻ, നിനക്ക് വേണ്ടി ഒന്ന് വാദിക്കാൻ ആരും ഈ ഭൂമി കണ്ടില്ലെന്ന് വരാം. പകരം നിന്ദിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും നിന്റെ ഒപ്പമുള്ളത്. പക്ഷെ ഞാൻ ആത്മമഠത്തിൽ വിളിച്ചു പറയാം, ഇവയൊന്നും ഇവരൊന്നും നിന്റെ കൂടെ ഇല്ലെങ്കിലും ദൈവരാജ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നീ തളർന്നു പോകരുത്. നീതി നിമിത്തം സത്യം ചെയ്തിട്ട്, നന്മ ചെയ്തിട്ട്, ഒരുത്തനെ സഹായിച്ചിട്ട് അവന്റെ പക്കത്ത് നിനക്ക് പ്രശ്നം വന്നാൽ നീ തളർന്നു പോകരുത്. നീ നീതി ചെയ്തിട്ട് അനീതി നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നാൽ നീ ഒരിക്കലും പുറകോട്ട് പോകരുത്. നീ സ്റ്റെപ്പ് മുമ്പോട്ട് തന്നെ വെച്ചോണം. കാരണം നിന്റെ അകത്ത് ദൈവരാജ്യത്തിന്റെ ശക്തിയുണ്ട്. ആ ദൈവരാജ്യത്തിന്റെ ശക്തി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ആ ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നെ പുതിയൊരു മണ്ഡലത്തിലേക്ക് എടുത്തിടും. ആ ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നെ ആളുമാറ്റും. ആ ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ സ്വഭാവം മാറ്റും. ആ ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നെ കുറ്റബോധമുള്ളവനാക്കി, കുറ്റബോധമുള്ളവളാക്കി മാറ്റും. ദൈവരാജ്യത്തിന്റെ ശക്തിക്കകത്തേക്ക് വന്നാൽ ഉപദ്രവത്തെ കാര്യമാക്കുകയില്ല. ദൈവത്തിന്റെ ശക്തിയായിരിക്കും നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് പകൽ ഈ വചനം നിന്റെ അകത്ത് കയറണം. നിന്റെ അകത്ത് നിൽക്കുന്നത് പൈശാചിക മണ്ഡലമല്ലെന്ന് തിരിച്ചറിയ. ഈ ലോകത്തിലെ ശക്തിയല്ല നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ, നിന്റെ ആരോഗ്യത്തെ തകർക്കാൻ, നിന്റെ സ്വസ്ഥതയെ തകർക്കാൻ, നിന്റെ തലയ്ക്ക് പിരിമുറുക്കം വിടുന്ന, നിന്നെ ഡിപ്രഷനിലേക്ക് കടത്തിവിടുന്ന, നിന്നെ മാനസിക മേഖലകളെ തളർത്തിക്കളയുന്ന, മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പൈശാചിക മേഖലയുടെ നടുവിൽ നീ കൃപാവരത്തോടെ ശക്തിയോടെ പുറത്തു വരേണ്ടതിന് ദൈവരാജ്യത്തിന്റെ ശക്തി നീ ഏറ്റെടുക്കണം. ആ ശക്തിയോടെ നിൽക്കുമ്പോൾ നിന്റെ ഈ ഭൂമിയിൽ നിനക്ക് സന്തോഷമല്ല ഉണ്ടാകുന്നത്, ഉപദ്രവം ഉണ്ടാകും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവരാജ്യത്തിൽ നിന്നോയിക്കെ, നിന്റെ ആലയത്തിൽ നീ പോകുന്ന പ്രാർത്ഥനാലയത്തിൽ നീ ദൈവരാജ്യത്തിന് നിന്നോയിക്കെ, നീ ആയിരിക്കുന്ന സൊസൈറ്റി നിന്റെ ജോലിസ്ഥലത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിന്നോയിക്കെ, നിനക്ക് സമാധാനം ഉണ്ടാകുകയില്ല, നിനക്ക് ഉപദ്രവം ഉണ്ടാകും. നിന്നെ പഴിക്കും, നിന്നെ നിന്ദിക്കും, നിന്നെ കുറ്റപ്പെടുത്തും. പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞ്, പ്രാർത്ഥനക്കാരി എന്ന് പറഞ്ഞ് നിന്നെ കളിയാക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെപ്പറ്റി കളവായി പറയും, നിന്റെ ജോലി കളയാൻ നോക്കും, നിന്റെ സമാധാനം എടുത്ത് കളയാൻ നോക്കും, നിന്നെപ്പറ്റി അപവാദം പറയാൻ നോക്കും, വേണേ അച്ചടിച്ച് പുറത്തു വിടും. എന്താ കാര്യം? നീ ദൈവരാജ്യത്തിൽ നിൽക്കുന്നു എന്ന് സാത്താൻ കാണുമ്പോൾ സാത്താൻ്റെ ആയുധവാഹികളായ ചിലതിനെ നിന്റെ മുമ്പിൽ കൊണ്ടങ്ങ് നിർത്തും. എന്നിട്ട് നിന്റെ നന്മയെ അപഹരിക്കുവാൻ, ദൈവരാജ്യത്തിനുള്ള പിടി നിന്നെ നിന്ന് വിട്ടുപോകാൻ അവനവൻ്റെ പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് നിന്നെ നോക്കി പറയുകയാണ്, തളരരുത് കുഞ്ഞെ, നീയാ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാ ഭാഗ്യവാൻ. 1 കോടി രൂപ സമ്പാദിക്കുന്നവനല്ല ഭാഗ്യവാൻ. മണിമാളിക വെച്ച് ജീവിക്കുന്നവനല്ല ഭാഗ്യവാൻ. എല്ലാ വർഷവും പുതിയ പുതിയ നന്മകൾ ഈ ഭൂമിയിലെ നന്മകൾ പ്രാപിക്കുന്നതല്ല പ്രിയരെ ഭാഗ്യവാൻ. നിന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി നിന്റെ അകത്ത് വന്നിട്ട് പ്രതിസന്ധിയുടെയും വേദനയുടെയും കഷ്ടതയുടെയും നടുവിൽ തീർന്നു പോയി എന്ന് നീ തോന്നുമ്പോൾ, അസ്തമിച്ചു, ഇനി ഒരു എഴുന്നേൽപ്പില്ല, ഇനി ഒരു ജീവിതമില്ല എന്ന് നീ വിധിയെഴുതുന്ന ആ മേഖലയിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോസ്തലനായ പൗലോസിനെ കപ്പൽ ഛേദത്തിന് ശേഷമായി മെലിത്ത ദ്വീപിലേക്ക് അവൻ കാലുകുത്തുമ്പോൾ കുറേ ബർബരന്മാർ ആ പട്ടണത്തിലെ, ആ ദ്വീപിലെ കുറേ ആൾക്കാരുന്ന് വിറക് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ തണുപ്പാണ്. പുതപ്പ് മൂടി തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എന്ത് ചെയ്തു? വെള്ളത്തിൽ നിന്ന് കയറി വന്നവനാ. നോക്ക്, അവനും അവിടെ ഇരുന്ന് അവരുടെ കൂടെ തീ കാഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, പൗലോസിൻ്റെ മേൽ അവർ അസാധാരണ ദയ കാട്ടി. സാധാരണ ദയല്ല, ഒരു അസാധാരണ ദയ ഉണ്ടായി. പക്ഷെ എന്താ സംഭവിച്ചത്? വിറക് പറക്കി തീ കെട്ടുപോയപ്പോൾ വീണ്ടും ആ തീ ഒന്ന് കത്തിക്കാൻ വിറക് പറക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു അണലി കടിച്ചു തൂങ്ങുകയാണ്. ആ അണലിയുടെ പ്രത്യേകത, ഏതെങ്കിലും മനുഷ്യനെ കടിച്ചാൽ ആ കടി കൊള്ളുന്നവൻ പെട്ടെന്ന് ക്ഷണത്തിൽ വീർക്കും. ബലൂണ് വീർക്കുന്ന പോലെ വീർക്കും. കൈയും കാലും വയറും മുഖവും എല്ലാം വീർക്കും. എന്നിട്ട് താഴെ പിടഞ്ഞു വീഴും, ക്ഷണത്തിൽ മരിക്കും. ക്ഷണത്തിൽ കൊല്ലുന്ന, ക്ഷണത്തിൽ വീർപ്പിക്കുന്ന, ക്ഷണത്തിൽ നശിപ്പിക്കുന്ന, ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല, അതിനു മുമ്പ് തന്നെ കണ്ണിമയ്ക്കും മുമ്പ് നിന്നെ തകർക്കാൻ നോക്കുന്ന,
പൈശാചിക മണ്ഡലം ആ പട്ടണത്തിലുള്ള പലതിനെയും തിന്നുകളഞ്ഞു, ആ പട്ടണത്തിലുള്ള പലതിനെയും കൊന്നുകളഞ്ഞു. പൗലോസിൻ്റെ കയ്യിൽ ഇത് കടിച്ചു എന്ന് കണ്ടപ്പോൾ ബർബർമാർ നോക്കി നിൽക്കുകയാണ്. കാരണം ഈ അണലി കടിച്ച് ആരും ജീവിച്ചിരുന്നിട്ടില്ല. കണ്ണാലെ ലൈവായിട്ട് കാണുകയാണ്, വീർക്കുന്നത്, മരിക്കുന്നത്, താഴെവീണ് പിടയ്ക്കുന്നത്. എന്നാൽ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ബർബരന്മാരെല്ലാം കൂടെ നോക്കി നിൽക്കുമ്പോൾ അവർ പറഞ്ഞൊരു ഡയലോഗുണ്ട് അവിടെ, ഇവൻ ഒരു കൊലപാതകൻ. പ്രാർത്ഥിക്കുന്നവനെ, ഉപവസിക്കുന്നവനെ, ആരാധിക്കുന്നവനെ നോക്കി ബർബരന്മാർ പറഞ്ഞതാണ് കൊലപാതകൻ. ഇവിടെ വായിച്ച വാക്യം പോലെ കളവായി പറയും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, തിന്മയും കളവായി പറയുമെന്ന് ഇവിടെ വായിച്ചതുപോലെ പൗലോസിനെ പറ്റി കളവായത് പറഞ്ഞു. എന്ത്? ഇവനൊരു കൊലപാതകനാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, തമ്പുരാന്റെ മുഖത്തേക്ക് എപ്പോഴും നോക്കി നിൽക്കുന്ന, ദർശനമുള്ള, വെളിപ്പാടുള്ള, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ, സുവിശേഷ സംബന്ധമായി പിടിക്കപ്പെട്ട് റോമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കപ്പലിനകത്ത് കാറ്റടിച്ച് കപ്പലിന്റെ പലകയിളകി കപ്പലിൽ ഈശാന മൂലൻ ഏറി വന്നപ്പോൾ അതിനകത്തുനിന്ന് ദൈവം രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന ഭക്തനെ നോക്കി പറയുക, ഇവൻ കൊലപാതകൻ. നോക്കൂ, ആരാധിക്കുന്നവനെ നോക്കി, പ്രാർത്ഥിക്കുന്നവനെ നോക്കി, യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നവനെ നോക്കി, അവനറിയാത്ത കാര്യത്തിൽ അവനെ കൊലപാതകൻ എന്ന് വിളിച്ചെങ്കിൽ, കളവായി പറഞ്ഞെങ്കിൽ, ഒരു കാര്യം ഓർത്തുകൊള്ളണം, ആ അണലിയെ പൗലോസ് അവരുടെ മുമ്പിൽ കുടഞ്ഞിട്ടു. പൗലോസ് പെട്ടെന്ന് വീഴുകയും പെട്ടെന്ന് ചത്തുപോകുകയും പെട്ടെന്ന് വീർക്കുകയും ചെയ്യുന്ന കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവരാജ്യത്തിൻ്റെ ശക്തി പൗലോസിൻ്റെ അകത്ത് വന്നിട്ട് ആ അണലിയെ, മരണപ്പിശാചിനെ, ആ പൈശാചിക ശക്തി, ആ പാമ്പിൻ്റെ, ആ നാഗശക്തിയെ അവൻ കുടഞ്ഞിട്ടു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാം, നിന്റെ നന്മയെ കടിച്ചു തൂങ്ങുന്ന, നിന്റെ സ്വസ്ഥതയെ കടിച്ചു തൂങ്ങുന്ന, നിന്നെ വീർപ്പിച്ച് നിന്നെ കൊന്നുകളയാൻ, നിന്റെ കുഞ്ഞുങ്ങളെ തീർത്ത് കളയാൻ, നിന്റെ നന്മ അപഹരിച്ച് കളയാൻ, അശേഷം നിന്നെ തീർത്തിട്ട് പകരം അതിനൊപ്പം നിന്നെ അപവാദം കൂടെ പറയാൻ, കുലപാതകൻ എന്ന് പറയാൻ, അപവാദം പറയുന്ന, തെറ്റായ വാർത്തകൾ പറയുന്ന, നിന്നെ ഒതുക്കാൻ നോക്കുന്ന, പ്രയോജനപ്പെടുന്നതിനെ തീർത്ത് കളയാൻ നോക്കുന്ന, ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെടുന്നവനെ അപവാദം പറയുന്ന, ദൈവസന്നിധിയിൽ ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടുന്നവനെ ഒതുക്കിക്കളയുന്ന ചില ബർബര ശക്തിയിൽ നിന്ന് ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിച്ച ദൈവരാജ്യത്തിന്റെ ആ ശക്തി കൊണ്ട് അതിനെ കുടഞ്ഞു കളയാൻ തയ്യാറാകണം. നീ വളരുന്നു എന്ന് കാണുമ്പോൾ ഈ അണലി നിനക്കെതിരെ കയറി വരും. നീ കരക്കെത്തിയെന്ന് കാണുമ്പോൾ ഈ അണലി നിന്റെ നേരെ കയറി വരും. നീ കരക്കെത്തുന്നിടം വരെ, നീ ഒരു കര പിടിക്കുന്നിടം വരെ, നീ ഒരു കരക്കെത്തുന്നിടം വരെ, നിന്റെ കുഞ്ഞുങ്ങൾ ഒരു കരക്കെത്തുന്നിടം വരെ, നിന്റെ കുടുംബം ഒരു കരക്കെത്തുന്നിടം വരെ ഇത് ഒതുങ്ങിക്കിടക്കും. നീ ഒരു കരക്കെത്തിയെന്ന് കാണുമ്പോൾ നിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങും. പക്ഷെ പൗലോസു ചത്തില്ല, പൗലോസു വീണുപോയില്ല, വീർത്തുപോയില്ല. ബർബരന്മാർ ഇതിനു മുമ്പ് വീണിട്ടുണ്ട്, ബർബരന്മാർ ഇതിനു മുമ്പ് വീർത്തിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മുൻപരിചയം വെച്ചുകൊണ്ട് പൗലോസിനെ നോക്കി നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ചാകും, ഇപ്പോൾ ചാകും. നീതിദേവി പോലും ജീവിക്കാൻ സമ്മതിക്കാത്തവൻ, കടലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? ഇപ്പോ കരയ്ക്ക് വന്നപ്പോ ദേണ്ട്ര അടുത്ത പാമ്പ് അവനെ കടിച്ചു തൂങ്ങി. ഇവൻ ഇവിടം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ് അപവാദം പറയുന്ന, കളവായി പറയുന്ന ബർബരന്മാരുടെ മുമ്പിൽ പൗലോസ് അതിനെ ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ ആ പാമ്പിനെ കുടഞ്ഞിട്ടു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഗ്രേസ് റേഡിയോയുടെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാ, നാളുകളായി നിന്റെ കുടുംബത്തിനെതിരെ, നാളു കുറയായില്ലേ നിന്റെ തലമുറയ്ക്ക് നേരെ, നാളു കുറയായില്ലേ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നാളു കുറയായില്ലേ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് നേരെ, നാളു കുറയായില്ലേ നിന്റെ ആത്മീയ മണ്ഡലത്തിന് നേരെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആണലിയുടെ വ്യാപാരം, നിനക്കെതിരെ കളവായി പറയുന്ന, നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നെ പഴിക്കുന്ന, നിന്നെ തിന്മയാക്കി മാറ്റുന്ന ആ ദുഷ്ടന്റെ വ്യാപാരത്തെ കുടഞ്ഞിടാൻ ഇന്ന് പകൽ നീ തയ്യാറാണെങ്കിൽ ഷടകുടഞ്ഞെഴുന്നേറ്റോണം. മനുഷ്യന്റെ വാക്കിന്റെ മുമ്പിൽ നീ പതറിപ്പോകരുത്. ഉപദ്രവിക്കപ്പെടുമ്പോൾ നീ ഭാഗ്യവാനെന്ന് തിരിച്ചറിഞ്ഞിട്ട് തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കോണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുക, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെടരുത്, ഭാരപ്പെടരുത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ദൈവരാജ്യ അവകാശമാക്കും. നിങ്ങൾക്കൊരു നിത്യതയുണ്ട്, നിങ്ങൾക്കൊരു അവകാശമുണ്ട്, നിങ്ങൾക്കൊരു വിടുതലുണ്ട്. നിങ്ങൾ മാനിക്കപ്പെടും, നിങ്ങളുടെ തലമുറ ഉയർത്തപ്പെടും, നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവേ,
ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ച് അവിടുത്തെ ഗീതത്തിനായി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വചനം ഞങ്ങളെ ജീവിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വചനത്തിൽ ഞങ്ങൾ ചൈതന്യപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളെ പഴിക്കുകയും ഞങ്ങളെ ഉപദ്രവിക്കുകയും ഞങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുന്ന ഈ ജനത്തിൻ്റെ ഇടയിൽ നീ ഞങ്ങളെ ഒന്ന് സൂക്ഷിക്കണേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ദൈവമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ വളർച്ച പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾ ഭാഗ്യാവസ്ഥയിലേക്ക് എത്തിയെന്ന് തിരിച്ചറിഞ്ഞിട്ട് പലതിൻ്റെയും മുമ്പിൽ ഞങ്ങൾ മൗനമായിരുന്ന് ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി ഓരോ ദിവസവും ഞങ്ങൾ ജയശാലികളാകുവാൻ, ഇവർ ജയാളികളാകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. കൂടാതെ പ്രഭാത സന്ദേശം മുടങ്ങാതെ ലഭിക്കാൻ ഗ്രേസ് റേഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8089561892, വെബ്സൈറ്റ് graceradio.in. ഞങ്ങളുടെ വിലാസം ഗ്രേസ് തിയോളജിക്കൽ കോളേജ്, വെണ്ണിക്കുളം PO, തിരുവല്ല 689544, പത്തനംതിട്ട, കേരള. സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഹിച്ചു എന്നും പ്രാണനായകൻ താങ്ങി നടത്തിയെന്നും മയിൽയാത്രയിൽ വഹിച്ചു എന്നും പ്രാണനായകൻ താങ്ങി നടത്തിയെന്നും മയിൽയാത്രയിൽ പ്രാണപ്രിയ പ്രാണനായക പരണേയേശുനായക അകന്നിടുക നാഗ കൃപകൾ.